നമസ്കാരം, ഞാൻ ലക്ഷ്മി. വാസ്തവ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ താളിയോല ശേഖരമുള്ള ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിലൊരുക്കിയ ചരിത്ര മ്യൂസിയത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അപൂർവമായ വിജ്ഞാന സമ്പത്ത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് സൂക്ഷിച്ച് വരും തലമുറയ്ക്ക് സുരക്ഷിതമായി കൈമാറുകയാണ് കൂടൽ മാണിക്യം ദേവസ്വം മ്യൂസിയം ആൻഡ് ആർക്കൈവ്സിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടൽ മാണിക്യം ക്ഷേത്രത്തിന് കേരളത്തിന്റെ ചരിത്രത്തിൽ നിർണായക സ്ഥാനമാണുള്ളത്. 41 ദിവസം അങ്കുലിയാങ്കം കൂത്ത് നടക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാണിക്കയായി നിർമ്മിച്ച ക്ഷേത്രത്തിലെ കൂത്തമ്പലം സാംസ്കാരിക പൈതൃകമായി ക്ഷേത്ര തുല്യ പവിത്രതയോടെ ഇന്നും നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. തച്ചുടെ കൈമകളുടെ കൊട്ടിലാക്കൽ ബംഗ്ലാവ് കേരള വാസ്തുവിദ്യയുടെ ശേഷിപ്പുകളിൽ ഏറ്റവും പഴക്കമേറിയ ഒന്ന് തന്നെയാണ്. ജീർണാവസ്ഥയിലായ ഈ കൊട്ടാരം അതിന്റെ തനിമൊട്ട് നഷ്ടപ്പെടാതെ പൈതൃക മന്ദിരമായി നിലനിർത്താൻ സാധിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും മറ്റു സർക്കാർ ഏജൻസികളിൽ നിന്നും ഈ രീതിയിലുള്ള പൈതൃക മന്ദിരങ്ങൾ നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട്. ഇതിനനുയോജ്യമായ പ്രോജക്ടുകൾ തയ്യാറാക്കി ആവശ്യമായ ഫണ്ട് കണ്ടെത്തി ഈ കൊട്ടാരത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തി ഈ പൈതൃക മന്ദിരത്തെ മ്യൂസിയമാക്കി മാറ്റണം. കേരളത്തിലെ ഏറ്റവും വലിയ താളിയോര ഗ്രന്ഥശേഖരങ്ങളിലൊന്നാണ് കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ താളിയോര ഗ്രന്ഥശേഖരം. ഒടിഞ്ഞുകൊണ്ടിരിക്കുന്ന അത്യപൂർവമായ ഈ താളിയോലകൾ ശാസ്ത്രീയമായ രീതിയിൽ കെമിക്കൽ പ്രോസസ്സിംഗിലൂടെ നമുക്ക് സംരക്ഷിക്കണം. ആർക്കൈവൽ മൂല്യമുള്ള ഈ താളിയോലകൾ അന്തർദേശീയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂക്ഷിക്കുന്നതിന് മ്യൂസിയത്തിൽ സൗകര്യമൊരുക്കണം. ഇതോടൊപ്പം താളിയോല ഗ്രന്ഥങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ ഒരു ഡിസ്ക്രിപ്റ്റീവ് കാറ്റലോഗ് ഈ മേഖലയിലെ വിദഗ്ധ സേവനം ലഭ്യമാക്കിക്കൊണ്ട് നമുക്ക് തയ്യാറാക്കാനും കഴിയണം. തുടർന്ന് ഈ താളിയോലകളെല്ലാം സ്കാൻ ചെയ്ത് സംരക്ഷിച്ച് ഡിജിറ്റൽ ഫോർമാറ്റുകളാക്കി റിമോട്ട് സെർവറുകളിൽ സൂക്ഷിക്കണം. ഡിസ്ക്രിപ്റ്റീവ് കാറ്റലോഗിന്റെ സഹായത്തോടെ മെറ്റാഡാറ്റ തയ്യാറാക്കി താളിയോലകളുടെ ഡിജിറ്റൽ ശേഖരത്തിൽ നിന്നും ആവശ്യമായ വിവരങ്ങൾ അനായാസേന ലഭ്യമാക്കാൻ സാധിക്കും. കുടമാണിക്യം അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ താളിയോല ഗ്രന്ഥശേഖരമുള്ള ക്ഷേത്രമെന്ന നിലയ്ക്ക് അഭിമാനത്തിന് വകയുണ്ട്. അതുപോലെ തന്നെ ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും വലിയ ഒരു ആശ്വാസമായിട്ടാണ് ഇവിടുത്തെ താളിയോല ഗ്രന്ഥങ്ങളും ഇവിടുത്തെ ആർക്കൈവ്സിലുള്ള മറ്റ് ഗ്രന്ഥശേഖരങ്ങളും ഡിജിറ്റലൈസ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് തുറന്നു കൊടുക്കുന്നു എന്നുള്ളത് അത് സംസ്കാരത്തിൻ്റെ അടയാളമാണ്. ഈ കുടമാണിക്യം ക്ഷേത്രം ദേവസ്വം ബോർഡ് അതിനെടുക്കുന്ന വലിയ പരിശ്രമത്തിന് ഞാൻ എല്ലാ പിന്തുണയും എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രതിമേനോദിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം തന്നെയാണ്. അജ്ഞത അന്ധകാരമാണ്, അത് മനുഷ്യനെ ആപത്തിൽ അകപ്പെടുത്തും. അറിവിനെ വേണ്ടവിധം ഉപയോഗിക്കാത്ത ആളുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നാശത്തിൽ അകപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അറിവിന്റെ വെളിച്ചം ഉപയോഗിച്ചവർ ഉന്നതിയിലെത്തി. ചരിത്രം ഇതിന് സാക്ഷിയാണ്. ഇന്നും വൻശക്തികൾ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമായി വരുത്തുന്നത് അറിവിന്റെ തിണ്ണബലത്തിലാണ്. അറിവ് മാനവ സമൂഹത്തിന്റെ പൊതുസ്വത്താണ്. ചടങ്ങാണ് ഓർമ്മർക്കുന്നത്. ചടങ്ങിൽ KU അരുണൻ മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, ദേവസ്വം ബോർഡ് ചെയർമാൻ യു പ്രദീപ് മേനോൻ, നഗരസഭാ ചെയർപേഴ്സൺ നിമ്യ ഷിജു, ബിഷപ്പ് പോളി കണ്ണുകാടൻ, ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്,
ജനാ പി എൻ എ കബീർ മൗലവി, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാസ്തവം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.